ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എനിക്കും സുഖമാണ് എല്ലാവർക്കും റമദാൻ മുബാറക്ക് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമിയ കൊണ്ടുള്ളൊരു പോളയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് വീടിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ടേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ിലോട്ടേക്ക് കുറച്ച് ഏലക്കാ പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പോളും പഞ്ചസാരയും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇതിന് മെയിനായിട്ട് വേണ്ടതാണ് പഴം നേന്ത്രപ്പഴം രണ്ട് പഴം പഴുത്ത പഴമാണിത് ഇത് ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ സേമിയ ഞാൻ നന്നായിട്ട് വേവിച്ച് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലോട്ടേക്ക് രണ്ട് ബ്രെഡ് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് അതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പഴം നന്നായിട്ട് വേവിച്ചത് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക ഈ മുട്ടയുടെ മിക്സിയിലോട്ടേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ഒരു ബ്രെഡ് പൊടിച്ച പൊടിയും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് സേമിയാണ് സേമി വേവിച്ചതും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക സേമി എടുക്കുമ്പോൾ ചെറിയ പാക്കറ്റ് എടുത്താൽ മതി ഇനി ഇതിലോട്ടേക്ക് ഒരു ഗ്ലാസ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുകൊണ്ട് മിക്സാക്കി കൊടുക്കുക ഈ സമയത്തൊന്ന് മധുരം ഒന്ന് നോക്കുക അപ്പോൾ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരം ചേർത്തി കൊടുക്കുക ഒരു ഉപ്പും കൂടി ചേർത്തി കൊടുക്കുക പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുങ്കുമപ്പൂവാണ് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവറാണ് അതിൻ്റെ അപ്പോൾ അതും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി വെക്കുക മിക്സാക്കി വെക്കുക ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ടേക്ക് കുറച്ച് ഗിയ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മിക്സി ഇതിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതൊരു അരമണിക്കൂറൊന്ന് ചെറിയ തീയിലൊന്ന് ഉപയോഗിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ബന്ധു നിറച്ചതും അതുപോലെ തന്നെ ഈ ഒരു പോളയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നോമ്പ് തുറക്കേണ്ട ടൈമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോള തന്നെയാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത ദിവസം ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും ബായ്